പഴയന്നൂർ ഹൈസ്കൂളിന്റെ 75ാം വാർഷിക ആഘോഷ ചടങ്ങിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റും രക്ഷാധികാരിയുമായ പി കെ മുരളീധരൻ. വലിയ സാമ്പത്തിക ചെലവ് വരുന്നതിനാൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75ാമത് വാർഷികം വിപുലമായ ആഘോഷ പരിപാടിയോടുകൂടി ഈ വരുന്ന ജാനുവരി 24ാം തീയതി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൂർവ വിദ്യാർത്ഥി സംഗമങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ നിലവിലെ സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കലാ പരിപാടികൾ ഈ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. 75 വർഷം പൂർത്തീകരിച്ച നമ്മുടെ സ്കൂളിന് ഒരുപാട് ചരിത്രം, നമ്മുടെ നാട്ടിലെ മുൻഗാമികളും നിലവിലുള്ളവരുമൊക്കെ നമ്മുടെ പഞ്ചായത്തിന് അതിർത്തിക്കും പുറത്തുമുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിച്ചിരുന്ന ഏക വിദ്യാലയമാണ് നമ്മുടെ പഴയന്നൂർ ഹൈസ്കൂൾ. ഈ കെട്ടിടം വരുമ്പോൾ കെട്ടിടത്തിന് തന്നെ വലിയൊരു പുതുമയുണ്ടായിരുന്നു. ഈ ഷേപ്പിൽ വളരെ മനോഹരമായി 75 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ചത് വലിയ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും വലിയ മുതൽക്കൂട്ടാണ്. അപ്പോൾ 75ാം വർഷം ആഘോഷിക്കാൻ തീരുമാനിച്ച വേളയിൽ അവിടെ ഉണ്ടായിരുന്ന പ്രധാന അധ്യാപകൻ മരിച്ചതുകൊണ്ട് ആഘോഷ പരിപാടികളൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കേണ്ടി വന്നു. ഒരു വർഷത്തെ വലിയ പരിപാടിക്കാണ് ആദ്യം ഞങ്ങളെല്ലാവരും തീരുമാനിച്ചത്. അതിൽ പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷി ആളുകൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, എല്ലാ നാട്ടുകാർ എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള വലിയൊരു യോഗത്തിൽ വെച്ചാണ് ഒരു കമ്മിറ്റി സംഘടിപ്പിച്ചത്. പക്ഷേ നമുക്ക് ഈ മോഹൻ മാസ്റ്ററുടെ നിര്യാണം നമ്മളെ വല്ലാത്ത ഒരു വലിയ നഷ്ടബോധത്തിലേക്ക് എത്തിച്ചതുകൊണ്ട് ഒരു ദിവസത്തെ പരിപാടിയാക്കി ഇതിനെ കുറച്ചിരിക്കുകയാണ്. എന്നാലും എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റാവുന്ന തരത്തിലാണ് അതിൻ്റെ പ്ലാനിങ്ങുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. വലിയ സാമ്പത്തിക ബാധ്യത കൂടി വരുന്ന ഒരു വലിയ പരിപാടിയാണ് അത്. മുഴുവനും നമുക്കറിയാം ഇത് ജനകീയമായി നടത്തുന്ന പരിപാടിയായതുകൊണ്ട് ജനങ്ങളുടെ സഹകരണം കൊണ്ടും സഹായം കൊണ്ടും മാത്രമേ നമുക്കിത് നടത്താൻ കഴിയൂ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും പിന്തുണയുമൊക്കെ എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലോപമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 24ാം തീയതിയിലത്തെ പരിപാടി നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ഇവിടുന്ന് വളരെ ഉന്നതങ്ങളിലെത്തിയിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ച ആളുകൾ നമുക്കുണ്ട്. അതിലൊരാളായിട്ടുള്ള DGP പത്മകുമാറിനെ നമ്മൾ അന്നത്തെ ദിവസം പരിപാടിക്ക് ആശംസയ്ക്ക് വേണ്ടി പങ്കെടുപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന് അതിഥികളായിട്ട് എത്തുന്നത്. അപ്പോൾ എല്ലാ ജനാധിപത്യ വിശ്വാസികളും നാട്ടുകാരും എല്ലാ വിഭാഗം ആളുകളും ഇതിന് മറ്റൊരു യാതൊരു തരത്തിലുള്ള ചിന്തകളുമില്ലാതെ നമ്മുടെ ഈ സ്ഥാപനം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രകാലം കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനമുള്ളതുപോലെ തന്നെ ഭാവിയിലും ഈ സ്ഥാപനം കൂടുതൽ ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് അവസരമുണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും എല്ലാ വിഭാഗം ആളുകളെയും 24ാം തീയതി ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും.